കേന്ദ്ര കമ്മിറ്റി പ്രഖ്യാപിച്ചു. എറണാകുളത്തെ ബിജെപിയുടെ സമോന്നതനായ നേതാവ് വൈസ് പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോർ കമ്മിറ്റി അംഗവുമായ ശ്രീ കെ എൻ രാധാകൃഷ്ണനെയാണ് തൃക്കാക്കര സ്ഥാനാർത്ഥിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സെക്രട്ടറി. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് എറണാകുളത്തെ നിറസാന്നിധ്യമാണ് ശ്രീമാൻ കെ എൻ രാധാകൃഷ്ണൻ. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഓരോ കൊച്ചു വഴികളും ഓരോ കൊച്ചു എല്ലാ മുഖങ്ങളും തിരിച്ചറിയുന്ന ഒരു നേതൃത്വമാണ് നേതാവ്. അദ്ദേഹത്തെ ഈ തൃക്കാക്കരയിലേക്ക് സ്വാഗതം ചെയ്തു, മത്സരത്തിലേക്ക് സ്വാഗതം. ഈ യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ജോർജ് കുര്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി. എല്ലാവർക്കും നമസ്കാരം. ഈ ആസന്നമായ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളുടെയും നിങ്ങളെല്ലാവരുടെയും വിലപ്പെട്ട സഹായവും പ്രചരണവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ 7 വർഷ കാലയളവിലെ ജനക്ഷേമകരമായ പദ്ധതികളാണ്. ആ ജനക്ഷേമകരമായ പദ്ധതികൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായി സ്വീകരിക്കാൻ സാധ്യത ലഭിച്ചിട്ടുള്ളത് തൃക്കാക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിലെ സാമാന്യ ജനങ്ങൾക്കാണ്. തൃക്കാക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽപ്പെട്ട 22 കോർപ്പറേഷൻ ഡിവിഷനും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയും നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി അധികാരത്തിൽ വന്ന് ആദ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള 100 മഹാനഗരങ്ങളെ സ്മാർട്ട് സിറ്റിയായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിലൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചിയാണ്. അപ്പോൾ കൊച്ചി മഹാനഗരത്തിലെ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് 1 വർഷം 500 കോടി രൂപ എന്ന നിലയ്ക്ക് ഏതാണ്ട് 2500 കോടി രൂപയുടെ ബൃഹത്തായ വികസനത്തിനാണ് രൂപം കൊടുക്കുന്നത്. ആ സ്മാർട്ട് സിറ്റി പദ്ധതി തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ 22 ഡിവിഷനിലെ ജനങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലും ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങൾക്കും രൂപം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ത്യ ഗവൺമെന്റ് മോദി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 19 അമൃത നഗരങ്ങളിൽ ഒന്ന് കൊച്ചിയാണ്. അതിന്റെ ആനുകൂല്യങ്ങളും ബൃഹത്തായ ആനുകൂല്യങ്ങളും തൃക്കാക്കരയിൽ എത്തിച്ചേരുകയാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവന് വീട് കൊടുക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന, അതൊരു നിയോജകമെന്ന അടിസ്ഥാനത്തിൽ സമ്പൂർണമായി ലഭിക്കുന്ന കേരളത്തിലെ അപൂർവം 1-2 നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര. അങ്ങനെ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഗുണഭോക്താക്കൾ തൃക്കാക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ആളുകളാണ്. ബഹുമാന്യനായ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ള ജലവിഷൻ പദ്ധതിയുടെ സൗജന്യമായ കുടിവെള്ള വിതരണം, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള സൌജന്യമായ 5 ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ചികിത്സാ പദ്ധതി, അതിലേറ്റവും പ്രമുഖമായ ആശുപത്രി എന്ന നിലയ്ക്ക് സേവനം നടത്തുന്ന സൺറൈസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് തൃക്കാക്കര അസംബ്ലി മണ്ഡലത്തിലാണ്. ഈ കൊച്ചി മഹാനഗരത്തെ സമ്പന്നമാക്കി ഏറ്റവും സുന്ദരമായ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ള കൊച്ചി മെട്രോ, അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കടന്നുപോകുന്നത് തൃക്കാക്കര നിയോജക മണ്ഡലത്തിലൂടെയാണ്. എടപ്പള്ളി മുതൽ പേട്ട വരെയുള്ള പ്രദേശങ്ങൾ, അതിനുവേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള അകമഴിഞ്ഞ സഹായവും, ഇപ്പോൾ പാലാരിവട്ടത്തു നിന്ന് കാക്കരടിക്ക് ആരംഭിക്കുന്ന മെട്രോ റെയിലുള്ള സഹായവും ഒക്കെ മോദി സർക്കാരിന്റെ ജനക്ഷേമകരമായ പദ്ധതിയുടെ ഭാഗമാണ്. അതുപോലെ തൃക്കാക്കര നിയോജക മണ്ഡലത്തോട് ചേർന്ന് തൊട്ടതിർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊച്ചിൻ റിഫൈനറി,
കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ 3 ഫേസിലായി അവിടെ മുടക്കിയിട്ടുള്ള ഏതാണ്ട് 46,000 കോടി രൂപയാണ് 10,000 കണക്കിന് തൊഴിൽ സാധ്യതകളുള്ള ഇപ്പോൾ നിലവിലുള്ള കൊച്ചിൻ റിഫൈനറിയുടെ വികസനത്തോടു കൂടി അതിന്റെ അനുബന്ധ വ്യവസായങ്ങളായ പെയിന്റും പെയിന്റ് ഉൾപ്പെടെയുള്ള നാപ്കിൻ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാൻ ഒക്കെ സാധ്യതയിരിക്കുന്ന കൊച്ചിൻ റിഫൈനറി അതിനോട് ചേർന്ന് നിൽക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് മോദി സർക്കാരിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ, ഐടി മേഖലയിലെ അനന്തമായ സാധ്യതകൾ, ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കരുതലോടുകൂടി ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായി കൊച്ചിക്ക് നൽകിയിട്ടുള്ള പണം, അതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലം എന്ന നിലയ്ക്കാണ് തൃക്കാക്കര നിയോജക മണ്ഡലത്തെ ഞാൻ സമീപിക്കുന്നത്. ബഹുമാനായ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ സമ്പൂർണമാക്കാൻ, വേഗതയിലാക്കാൻ, ഐടി മേഖലയിൽ വലിയ സാധ്യതകൾ ഒരുക്കാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ രംഗങ്ങളും സ്പർശിക്കുന്ന ഒരു വികസന രേഖയുമായിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്. അവ ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളെയും സ്പർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ മഹാനഗരം എന്ന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള സമ്പൂർണ്ണ നഗരപ്രദേശമായ ഈ തൃക്കാക്കര നിയോജക മണ്ഡലത്തിന്റെ സമ്പൂർണമായ വികസനത്തിന്റെ പാക്കേജ് എടുക്കാനാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. അതുപോലെ തന്നെ എല്ലാവരുടെയും സഹായം പലരും മുന്നോട്ടും അതിന്റെ ഭാഗമാക്കാനും എന്നാണ് തെരഞ്ഞെടുപ്പ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ നിയമമായിട്ടുള്ള ആണുങ്ങൾ പരസ്പര അഭിപ്രായ പ്രകടനങ്ങൾ അവസാനിപ്പിക്കുന്നു. സൂചിപ്പിക്കാൻ അന്വേഷിക്കാൻ സംസാരിക്കും. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ ത്രികോണ മത്സരമായിരിക്കും തീർച്ചയായിട്ടും. അതിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 3 മാസമായി ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് ഹെൻറിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ സംസ്ഥാന സെക്രട്ടറി സുരേഷും ജില്ലാധ്യക്ഷൻ ജയേഷിന്റെ നേതൃത്വത്തിൽ വലിയ ടീമായിട്ടുള്ള സംഘടനാപരമായ മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അനുകൂലമായ സാഹചര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും സന്തോഷപ്രദമായി എനിക്ക് തോന്നിയ 2011 കാലയളവ് വരെ NDA അല്ലെങ്കിൽ BJP വെറും 5,000 വോട്ടാണ് ആ മണ്ഡലത്തിൽ ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 400 ഇരട്ടി വരെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനായ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചതിന്റെ പിന്നിൽ ആ 400 ഇരട്ടി എത്തി നിൽക്കുന്ന ഭാഗത്ത് രണ്ടര ഇരട്ടിയും ലഭിക്കും കേസ് സാധ്യതയുണ്ട്. അതാണ് അതിന്റെ ഉദ്ദേശം. എന്തൊക്കെ വിഷയങ്ങൾ കൂടിക്കൊണ്ടാണ് പ്രചാരണം നടത്തുക? പ്രധാനമായും ഈ വികസനത്തിന്റെ മുദ്രാവാക്യമാണ് ഞങ്ങൾ അടിസ്ഥാനപരമായി ഉയർത്തുന്നത്. 2, പിണറായി വിജയന്റെ ഗവൺമെന്റ് രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹപരമായ നടപടികളെ ജനങ്ങളുടെ ഭാഗം ബോധ്യപ്പെടും. പ്രത്യേകിച്ച് സാമാന്യ ജനങ്ങൾ, മതന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ ആശങ്കയാണ്. കേരളത്തിലെ പ്രമുഖമായ ക്രൈസ്തവ ആസ്ഥാനമായ നാമെല്ലാം ഏറെ ബഹുമാനിക്കുന്ന പാലാ ബിഷപ്പിനെതിരായി കള്ളക്കേസെടുത്തിട്ടുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായി വലിയ ജനരോക്ഷമുണ്ട്, വലിയ പ്രതിഷേധമുണ്ട്. താമരശ്ശേരി ബിഷപ്പും കഴിഞ്ഞ ദിവസം തലശ്ശേരി ഔദ്യോഗികമായി ഏറ്റവും സന്തോഷകരമായ ജീവിതത്തിലെ ഈശ്വരീയമായ മുഹൂർത്തങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ തലശ്ശേരി ബിഷപ്പ് ഉയർത്തിയിട്ടുള്ള ആശങ്ക, അതൊക്കെ ഈ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ തളകെട്ടി നിൽക്കുന്നൊരു സാഹചര്യമാണ്. തീർച്ചയായും അതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ജനദ്രോഹപരമായ രീതിയിൽ ജനങ്ങളുടെ വീടിനകത്ത്, അവരുടെ അടുക്കളയുടെ അകത്ത്, അവരുടെ മുന്നറിയിപ്പ് കൂടാതെ അവർ വീട്ടിൽ സാധാരണ ഡ്രസ്സെത്തിയിട്ട് വീടിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഒരുപറ്റം പോലീസുകാരുടെ സഹായത്തോടുകൂടി മഞ്ഞക്കുറ്റി അടിക്കുന്ന കേരളയിലും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. അങ്ങനെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. തുടങ്ങിയ വിഷയങ്ങൾ വളരെ സ്പെസിഫിക്കായിട്ട് ഉന്നയിക്കും. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടും. കാരണം പാലാ ബിഷപ്പ് പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിട്ടുള്ള വളരെ ഭയാനകമായ രീതിയിൽ സാമൂഹിക സന്തുലിതാവസ്ഥയെ തകർക്കുന്ന നിലപാടാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അതിനെതിരാണ്. അതിൽ ജാതി, മത, വിദ്യാഭ്യാസ, സാമ്പത്തികമായ എല്ലാ അധികാരങ്ങൾക്ക് അപ്പുറത്തും ജനങ്ങളെതിരാണ്. അവരോട് ഞങ്ങൾ ഞാൻ പറഞ്ഞ പ്രധാന വിഷയം, 1-ാം വിഷയം നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനമാണ്.
സ്വാഭാവികമായും പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ പോരായ്മകളും ജനങ്ങളുടെ ഭാഗത്ത് ധരിപ്പിക്കേണ്ടതായി വരും. രാജ്യത്ത് നടക്കുന്ന അക്രമത്തെ കുറിച്ച് ധരിപ്പിക്കേണ്ടതായി വരും. കഴിഞ്ഞ കുറെ നാളുകളായി നടന്നിട്ടുള്ള കൊലപാതക പരമ്പരകൾ, ബലാത്സംഗങ്ങൾ, ആളുകൾ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും കൊടുത്തിമുട്ടുമ്പോഴുള്ള ആത്മഹത്യ, ഇവിടെ തന്നെ കർഷകർ, ഈ ജില്ലയിൽ തന്നെ കർഷകന്മാർ, വാഴക്കുളത്ത് നമ്മുടെ പൈനാപ്പിൾ കർഷകൻ ആത്മഹത്യ ചെയ്തു, പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി പറവൂരിൽ ആത്മഹത്യ ചെയ്തു, ജീവിക്കേണ്ട ഭാഗമില്ലാതെ അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വരും. ഓ തീർച്ച യു ഡി എഫിൽ കുറച്ച് മണ്ഡലമാണല്ലോ, അവിടെ ബി ജെ പിക്ക് എന്ത് പ്രതീക്ഷയാണുള്ളത്? ഇന്ത്യ രാജ്യത്ത് മുഴുവൻ സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന് ഭയങ്കര ഉറപ്പായിരുന്നു. ഇപ്പൊ ഉറപ്പുള്ള കോൺഗ്രസ് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനത്തുള്ളൂ. അത് അതുപോലെ തന്നെ എത്തിക്കാൻ പറ്റും. ഉറപ്പൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം മതിയായ വോട്ടാണ് ബി ജെ പി എത്രമാത്രം മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത്? 2011 5000 നിന്നാണ് ഈ 400% വർധന ഉണ്ടായത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20,000 മുകളിൽ വോട്ടെടുത്തു. അത് ഈ അടുത്ത കാലത്ത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ 20,000 മുകളിൽ വോട്ടെടുത്തു. ആ കണക്ക് പരിശോധിച്ചാൽ നേരെ രണ്ടര ഇരട്ടി ഉണ്ടാക്കുക, നേരത്തെ 400 ഇരട്ടി വന്നിട്ടു, 400% വർധന ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെ പിന്നിൽ, കാരണം അവര് സ്വാഭാവികമായും ഞങ്ങളെ വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ സമീപിക്കും. കാരണം ഭയങ്കര വെല്ലുവിളികൾ എന്റെ രാജ്യത്തുണ്ടാകും. ആ വെല്ലുവിളികളിൽ പൊതുസമൂഹം വളരെ ആശങ്ക കാണിക്കുന്നുണ്ട്. തീർച്ചയായും എല്ലാവരുടെയും പിന്നിട്ടാണ് വികസനം. തീർച്ചയായും ചർച്ചാ അതൊക്കെ വളരെ സജീവമായിട്ട് ചർച്ചയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന ചർച്ചയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ബഹുമാനനായ കേന്ദ്രത്തിലെ ധനകാര്യമന്ത്രിയാണ്. ജി എസ് ടി ഉൾപ്പെടുത്താനുള്ള കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ജി എസ് ടി സമ്മേളനത്തിന്റെ തലേ ദിവസം ഏറ്റവും ബഹുമാനനായ എന്റെ സുഹൃത്ത് നമ്മുടെ കേരളത്തിലെ ധനകാര്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞിരുന്നു, കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് മദ്യത്തിന്റെ വിൽപ്പന, രണ്ടാമത് ലോട്ടറി, മൂന്നാമത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളവും അതുപോലെ തന്നെ ബംഗാളുമാണ് ആ തീരുമാനമെടുത്തത്. അത് ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. സാധാരണ കേരളം അങ്ങനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ജി എസ് ടി രൂപീകരിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിന് നിയമം ഉണ്ടാക്കിയിരുന്നു. ആ നിയമത്തിനടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം അതിന് വൈമുഖ്യം രേഖപ്പെടുത്തിയാൽ, എതിരഭിപ്രായം രേഖപ്പെടുത്തിയാൽ സമവായത്തിന് വേണ്ടി ജീവിച്ചു വെക്കണം. അതാണ് അതിന്റെ ലോകമനയാണ്. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കണം. അതിന്റെ സമവാക്യത്തിന്റെ ഭാഗമായിട്ടാണ് ബഹുമാനിയായ നിർമ്മലാ സീതാരാമൻ ഇതിന്റെ തയ്യാറെടുപ്പുകൾക്ക് മുമ്പ് എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഒരുമിച്ച് നമുക്ക് ജി എസ് ടിയുടെ കാര്യങ്ങൾ വേണം. അതാണ് നിയമം. ഇപ്പൊ നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതാണ് രാജ്യം നിലവിൽ. പിന്നെ രണ്ട്, കേരളം പോലുള്ള സംസ്ഥാനത്തോട് ഇന്ത്യ ഗവൺമെന്റ്, മോഡി സർക്കാർ യാതൊരു തരത്തിലുള്ള പക്ഷപാതവും കാണിച്ചിരുന്നില്ല. ദേശീയപാതാ വികസനത്തിന് വേണ്ടി 65,000 കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചത്. എല്ലാ സെഗ്മെന്റിലും നിങ്ങൾ പരിശോധിച്ചറിയാം, എല്ലാ സെഗ്മെന്റിലും മോഡി സർക്കാർ കേരളത്തോട് അനുഭാവപൂർണമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. വികസനത്തിന്റെ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അടിസ്ഥാനത്തിൽ അത് പത്രക്കാരോടാണ്, നിർമ്മലാ സീതാരാമനോട് സംസാരിക്കുന്നില്ല. അവിടെ അവിടെ കൂടുതൽ രാഷ്ട്രീയ പുതിയ പറയും. ചുമ്മാ ഞാൻ വസ്തുതയാണ് പറഞ്ഞത്. അത് ഞങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കും. ജനങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തൃക്കാക്കരയിലെ അസംബ്ലിയിലെ വോട്ടർമാർ ബഹുഭൂരിപക്ഷവും നല്ല വിദ്യാസമ്പന്നരായ ആളുകളാണ്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാം ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഉക്രൈൻ ഉൾപ്പെടെയുള്ള യുദ്ധകാലയളവിൽ തിരിച്ചു വന്നിട്ടുള്ള ധാരാളം ആളുകളുടെ വിഷയങ്ങൾ നേരിട്ട് ഇടപെടുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്തിട്ടുള്ള ആളുകളാണ്. അവർക്കറിയാം ജി എസ് ടിയെ കുറിച്ചും പെട്രോളിയം ഉൽപ്പന്നങ്ങളെ കുറിച്ചും ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ നിലപാടുകളെ കുറിച്ചും ഒക്കെ അവർക്ക് സാമാന്യങ്ങൾ നല്ല ബോധ്യമുണ്ട്. അത് കൂടുതൽ ഓരോ വീട് വീടാന്തരം കയറി ഇറങ്ങി ഞങ്ങൾ ബോധ്യപ്പെടും. അത് തിരിച്ചടിക്കും, പിണറായി വിജയൻ തിരിച്ചടിക്കും. കറക്റ്റാണെന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് കാര്യങ്ങൾ. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എസ് സുരേന്ദ്രൻ തൃക്കാക്കര മണ്ഡലത്തിലെ
ഇലക്ഷൻ പ്രവർത്തനങ്ങൾ പോട്ടെ വേഗം 10-ാം തീയതി മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രവർത്തനത്തിന് നേതൃത്വം എല്ലാ കോർ കമ്മിറ്റി മെമ്പർമാരും പ്രചരണ രംഗത്തുണ്ടാകും ജനറൽ സെക്രട്ടറിമാരും എല്ലാവരും തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം സ്ഥാനാർത്ഥി 10-ാം തീയതി നോമിനേഷനുകൾ 10-ാം തീയതി 11 കൺവെൻഷൻ ഇലക്ഷൻ കൺവെൻഷൻ 13-ാം തീയതി 4 മണിക്ക് പാർട്ടിക്ക് പറയാനുള്ളത് ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ മറ്റുള്ള സ്ഥാനാർത്ഥികളെ ബഹുമാനിക്കും പക്ഷെ ആ മുന്നണികൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴുണ്ടായ ചിന്താക്കുഴപ്പം ആ ചിന്താക്കുഴപ്പത്തിന് ആ പാർട്ടിയുടെ നേതൃത്വങ്ങൾ കൊടുത്ത വിശദീകരണം അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു രാഷ്ട്രീയ മത്സരമല്ല അവരുദ്ദേശിക്കുന്നത് അരാഷ്ട്രീയ ചർച്ചയാണ് തുടങ്ങിയത് പ്രഭുത്വമായിട്ടുള്ള കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പിന് തീർച്ചയായിട്ടും രാഷ്ട്രീയ വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചർച്ച വേണം മറ്റു പലതുമാണ് ചർച്ച ചെയ്യുന്നത് ജനാധിപത്യ മര്യാദയനുസരിച്ച് മറ്റ് സ്ഥാനാർത്ഥികളെ ബഹുമാനിക്കുന്നതുകൊണ്ട് ആ കാര്യങ്ങളെപ്പറ്റി പറയുന്നില്ല ആ രീതിയിലുള്ള ചർച്ച ഒഴിവാക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ചർച്ച ചെയ്യാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി വർഷങ്ങളായിട്ട് സാമൂഹ്യ സേവന രംഗത്ത് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് വ്യക്തിയാണ് അതുപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ എൻ രാധാകൃഷ്ണൻ അതിന്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പ്രചരണ രീതിയായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സമീപിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏതൊക്കെ കേന്ദ്രമന്ത്രിമാരെ തെരഞ്ഞെടുപ്പ് അല്ല ബി ജെ പിയുടെ രീതി അനുസരിച്ച് അഖിലേന്ത്യാ നേതാക്കന്മാര് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാറില്ല അപ്പൊ അതിന് സാധാരണ അടിസ്ഥാനപരമായിട്ട് പറയാറുള്ളത് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ഗുജറാത്തിൽ നടന്നിട്ടുള്ള ബൈ ഇലക്ഷനിലൊന്നും അദ്ദേഹം പ്രചരണത്തിൽ പോയി അതിനുശേഷം അതേ രീതിയിലുള്ള കിഴിവഴക്കമാണ് നടക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരും മന്ത്രിമാരും പ്രചരണത്തിൽ പങ്കെടുക്കും ഒരിക്കലുമില്ല അവരുടെ ചിന്താക്കുഴപ്പം അവരെ പിന്നോട്ടടിക്കാനുണ്ടായി എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്രയും അരാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല കാരണം വ്യക്തിപരമായിട്ടുള്ള ആരോപണമായിട്ട് മാത്രം അരാഷ്ട്രീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ചർച്ച നോമിനേഷൻ കൊടുത്തതിന് ശേഷം കേരളരാഷ്ട്രീയത്തിലുണ്ടായിട്ടില്ല എന്താണ് ചർച്ച ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ബി ജെ പി തന്നെയാണ് മുന്നിൽ പാർട്ടിയുടെ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ കമ്മിറ്റി കൂടിയാണ് ശ്രീ എൻ രാധാകൃഷ്ണനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് സിപിഎം ഒക്കെ സഭയ്ക്ക് കീഴ്പ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ സിപിഎമ്മിന്റെ പണ്ടൊക്കെ സിപിഎം നേതാക്കന്മാരൊന്നും തെരഞ്ഞെടുപ്പിലെ സഭാമേധീശന്മാരുടെ കാണാൻ പോകുന്ന രീതിയിലല്ല ഇപ്പം സഭ പറയുന്നതിനാണോ സിപിഎം ഒക്കെ അല്ല അത് മൊത്തത്തിൽ പറയാം ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത് ഇപ്പോ മതം മാർസിസ്റ്റിനെ മാർസിസ്റ്റുകളെ മയക്കുന്ന കറുപ്പാണ് എന്നുള്ള രീതിയിലേക്ക് പോയിരിക്കുന്നു അതാണ് പറഞ്ഞത് ആ രീതിയിലേക്കാണ് ഈ രാഷ്ട്രീയ ചർച്ച പോകുന്നത് വിഷയങ്ങളല്ല അപ്പൊ അതുകൊണ്ട് അത് കേരള രാഷ്ട്രീയത്തില് സാധാരണ രീതിയിൽ ഉള്ളതല്ല ആശയം പരാജയപ്പെട്ടു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആശയം പരാജയപ്പെട്ടു അതുകൊണ്ടാണ് രാഷ്ട്രീയവാദത്തിലേക്ക് പോകുന്നത് അപ്പൊ ആശയം പരാജയപ്പെട്ട രണ്ട് മുന്നണികളാണ് അവരുടെ മുന്നിൽ തീർച്ചയായും ആശയം വെച്ചുകൊണ്ട് ശ്രീ എൻ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ പ്രവർത്തന പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളെ സമീപിക്കാൻ രാഷ്ട്രീയമായിട്ട് സമീപിക്കാൻ ആത്മവിശ്വാസമുള്ള ഒരേ ഒരു മുന്നണി അത് എൻ ഡി എ ആണ് അതാണ് ഞാൻ പറഞ്ഞത് അതെ അതെ